ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചാപ്പലാണ് കുപ്പിയിൽ. അപ്പം കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു പള്ളി ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പഴയ മോഡൽ പള്ളിയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽ വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ പേപ്പർ ഒരു കോൺ പോലെ ഒന്നിങ്ങനെ ഇങ്ങനെ കോൺ പോലെ ആക്കിയിട്ട് അതൊരു നോട്ടീസിൻ്റെയാണ് കേട്ടോ, അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നേരെ മേളിൽ നമ്മൾ വാതിൽ ചെയ്യുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു ഷേപ്പിലിരിക്കുന്ന ഒരു കഥയാണ് പൊതുവേ ചാപ്പലുകൾക്കൊക്കെ കാണാറുള്ളത്. അതല്ല, ഒരു ചതുരമൊക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ എടുക്കുന്ന ഒരു ബോട്ടിലിൻ്റെ അനുസരിച്ചിരിക്കും. നമ്മൾ ഇപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു കൂടാരം കണക്കിരിക്കുന്ന ഒരു കുപ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കഥ ആയിരിക്കും അതിന് ബെറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ തന്നെ അതിൻ്റെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള പിന്നെ നമ്മളതിൻ്റെ നടുക്കും കൂടി ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സാധാ പേപ്പർ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അത് നമ്മൾ കളർ ചെയ്യുമ്പോൾ നമ്മളെന്താ പറയുക, എഫക്റ്റ് ചെയ്യുമ്പോൾ അത് വന്നോളും, നന്നായിട്ട് കഥകളായിട്ട് വന്നോളും. പിന്നെ നമ്മൾ എക്സ്ട്രയാണ് എടുക്കുന്നത്. എക്സ്ട്ര ഈ ഭാഗം ആണ് നമുക്ക് വേണ്ടത്. ഈ തരിതരിപ്പുള്ള ഭാഗം നമുക്ക് വേണ്ട, കുറച്ച് മിനുസമുള്ള ഭാഗമാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ ചെയ്യാൻ നേരത്തെ ആ തരിതരിപ്പുള്ള ഭാഗമാണ് എടുത്തത്. ഇതിന് മിനുസമുള്ള ഭാഗം നമ്മളിങ്ങനെ കറക്റ്റ് ഒരു കുറേ കുഞ്ഞി ഇഷ്ടികൾ വെച്ചിരിക്കുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ കാർഡ്ബോർഡ് എടുത്താലും മതി. പക്ഷേ കാർഡ്ബോർഡിന് ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല, രണ്ടും തമ്മിൽ വ്യത്യാസം വരും. അതല്ലെങ്കിൽ ക്ലേ ഒരുപാട് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് എക്സ്ട്രാ എടുത്തത്. എക്സ്ട്രയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ, കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വേസ്റ്റ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ചുമ്മാ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒന്നും നോക്കണ്ട, ചുമ്മാ അവിടെ ഇവിടെ ആയിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഷേപ്പിലൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഷേപ്പിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ഭംഗിയും കാണത്തില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മുകൾ ഭാഗത്ത് ഈ കോണില്ല, അതിൻ്റെ മുകൾ കുറച്ച് കട്ട് ചെയ്ത് കളയാം. അത്രയും വേണ്ട, ഞാൻ ഇത്രയും എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് ഒരു ഇഷ്ടം തോന്നിയില്ല, അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ അവിടെ. ഇനി നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ആ കോണിൻ്റെ അവിടെ. അയ്യോ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കൈ ഒന്ന് നല്ല അസലായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അത് നല്ലപോലെ മുറിഞ്ഞ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പെടുത്ത്, ആ കപ്പെടുത്ത് അതിന് ഇച്ചിരി പഴയ കപ്പാണ്, ഞാൻ അതിനകത്താണ് പൊതുവേ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ കയ്യിലെടുത്ത് ഇപ്പുറത്തെ കൈ കൊണ്ട് എന്നാ പറയുന്നേ, ഈ കപ്പെടുത്ത് ഈ കപ്പ് ഇങ്ങനെ കൈ വെച്ച് പൊട്ടിപ്പോയി. വലത്തെ കൈ കൊണ്ട് ഈ കപ്പ് പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കടിച്ച് പൊട്ടിക്കുവാണ്. അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ഇതിനകത്ത് വെട്ടം പോകുന്നതിന് പിന്നെ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ബല മൊത്തം ഈ പിടിയൽ കൊടുത്ത് കൈ കൊണ്ട് പൊട്ടി അത് കൈക്കകത്ത് കുത്തി കയറി. നല്ല ഇച്ചിരി ആഴത്തിലുള്ള മുറിവാണ്, നല്ല സുഖമുണ്ട്. അപ്പോൾ ഈ കൈ കൊണ്ട് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനെൻ്റെ കൈ കളഞ്ഞ് കലക്കിയ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ, അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ മനസ്സ് തരത്തില്ല നമുക്ക്. അപ്പോൾ ഞാനത് ചെയ്യുവാണ്. പക്ഷേ നല്ല വേന എന്ന് പറഞ്ഞാൽ നല്ല വേന. അതാണെങ്കിൽ അമ്മച്ചിയും വീട്ടിൽ ഇല്ല, അമ്മച്ചി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മച്ചി അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് മക്കൾ ചെയ്തോ അമ്മ ബാക്കിയുള്ളതൊക്കെ ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഇത് അമ്മച്ചി അപ്പുറത്തെ ഒരു വീട്ടിൽ വാവയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതിന് പോയേക്കുക. അയ്യോ, ഞാൻ ശരിക്കും എനിക്കൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിന്ന് ചെയ്തത്. പക്ഷേ എനിക്ക് നമുക്കത് ചെയ്ത് തീർക്കാൻ നമുക്ക് അപ്പോഴും തോന്നും നമ്മുടെ മനസ്സിൽ. കാരണം നമ്മളത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്, നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മളത് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാം. ഞാൻ ആദ്യം ഒരു ആഷ് കളറാണ് കൊടുക്കുന്നത്. ആഷ് കളർ കൊടുത്തിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇടയ്ക്ക് ബ്ലാക്ക് കൊടുത്തു, ആഷ് കൊടുത്തു, അങ്ങനെ മിക്സായിട്ട് രണ്ട് കളർ കൊടുത്തെടുത്ത് അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് തന്നെ അങ്ങ് കൊടുത്തേച്ച് ആഷ് കൊടുത്തിട്ട് ഒരു മെനയില്ലാത്ത പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ആക്കണം, വേറെ ലെവല് ചാപ്പലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ കൈ മുറിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എല്ലാ ഒരു നമുക്ക് എനിക്ക് എന്ത് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ആക്രാന്തമാണ്. ഇത് അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഇങ്ങനെ തീർക്കണം, പൊളി ആയിരിക്കണം, ഭയങ്കര ഫിനിഷിങ് ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കൈ മുറിഞ്ഞോടെ എൻ്റെ എല്ലാ ആക്രാന്തവും പോയി, എല്ലാ ആവേശവും പോയി. എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നൊരു അവസ്ഥയായിപ്പോയി. എനിക്കാണെങ്കിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലകറക്കം ആ ഒരു സെറ്റപ്പാണ്. ആരോഗ്യക്കുറവിൻ്റെ ആയിരിക്കും, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ശരീരത്തിന് മൊത്തം ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് തല കറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിക്കാനും വരും അങ്ങനെ. പക്ഷേ ചെയ്ത് തീർക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണല്ലോ. അങ്ങനെ ആദ്യം നമ്മൾ ഗ്രീൻ കളറാണ് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത്. ചിലരെങ്കിലും വിചാരിക്കും ഒരു കൈ മുറിഞ്ഞതിനാണോ ഇവൾ ഇത്രയും സംസാരിക്കും, അങ്ങനെയല്ല. അത് ചെയ്യുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ നമ്മുടെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, നമുക്കിത് കൈ കൊണ്ടല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തീർക്കാൻ പറ്റാത്തവരുടെ വിഷമവും സങ്കടവും അത് ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം ഗ്രീൻ കളറ് കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. എനിക്ക് അങ്ങോട്ട് ഗ്രീൻ കളർ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത്
ഒരു ക്രീം ഷെയ്ഡ് വെച്ചിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ കഥകൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ആ ഗ്രീനിൻ്റെ പുറത്ത് തന്നെ ഈ ക്രീം വരുമ്പോൾ വേറൊരു ഒരു ഷെയ്ഡ് വന്നു. അപ്പോൾ അത് ഇങ്ങനെ പതിപ്പിച്ച് കൊടുത്തപ്പോൾ നല്ല പോലെ ഒരു ടെക്സ്ചർ വന്നു. അത് ആ കാർഡ്ബോർഡും കൂടി ആയതുകൊണ്ട് ഒരു ടെക്സ്ചർ വന്നു, എനിക്കിഷ്ടമായി. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഇങ്ങനെ പതിപ്പിച്ചെടുത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷീറ്റിൽ ഗ്ലാസ് കളർ കൊടുത്തിട്ട് രണ്ട് മൂന്ന് കളർ, ഈ യെല്ലോ റെഡ് ഗ്രീനൊക്കെ കൊടുത്തിട്ട് സാധാരണ ചാപ്പലുകളിലൊക്കെ അങ്ങനെ ജനലൊക്കെ ആ കളറിലേക്ക് കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ വിചാരിച്ച് തുടങ്ങിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി, കുഴപ്പമില്ല. ചില ദിവസം നമുക്ക് അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിതേ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്രീം കളർ കൊടുത്തെടുക്കുന്നുണ്ട്. ഉച്ച സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ബ്ലഡ് വരുന്നത് നിൽക്കുന്നില്ലായിരുന്നു, കാരണം കൈ ഇങ്ങനെ കുനിച്ച് തന്നെ പിടിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വർക്കിനകത്ത് ബ്ലഡ് വീണ്, ഇതിനകത്ത് ബ്ലഡ് വീണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ടെൻഷനായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതുപോലത്തെ ഒരു മെറ്റാലിക് കളർ എടുത്ത്, ഒരു റോസ് മെറ്റാലിക് കളർ എടുത്തിട്ട് അതിൻ്റെ പുറത്തോടെ അടിച്ച് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ പുറത്ത് വയലറ്റ് പോലത്തെ ഒരു പർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത്. അയ്യോ, ഇതുപോലൊരു അനുഭവം ഞാൻ ഇത്രയും കാലം ചെയ്തിട്ട് എനിക്ക് വന്നിട്ടില്ല. ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിയർക്കുന്നത്, തലകറങ്ങുന്ന പോലെ തോന്നുന്നു, ചെറിയ മുറിവാണ്. പക്ഷേ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഉള്ള പ്രശ്നമാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു പഴയൊരു കുരിശുമാല ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് പൊട്ടിയ കുരിശാണ്, അത് ഞാൻ മേളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം വർക്കൊന്ന് സെറ്റായിട്ടുണ്ട്. ഒരുപാട് ചെയ്യാനും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇത്രയും മതി, ഇങ്ങനെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഉടനെ ഒരു പള്ളി കൂടെ നമുക്ക് ചെയ്യാം, അപ്പം ഇതിൻ്റെ പോരായ്മയൊക്കെ അങ്ങ് നികത്തിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ലാസ്റ്റായിട്ടൊരു ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് യെല്ലോ കൊടുത്തിട്ട് ഒരു എഫക്റ്റ് കിട്ടാത്തത് കൊണ്ട് ഒരു ഡാർക്ക് ഒരു യെല്ലോ ഷെയ്ഡ്, ലൈറ്റ് ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഷെയ്ഡ് നമ്മളൊന്ന് ലാസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക് കഴിയുവാണ്. ഒരുപാട് അവധിയിലിട്ട് ചെയ്യാനായിട്ടും പറ്റുന്നില്ല. സത്യത്തിൽ നടുക്കൊരു വലിയൊരു ചാപ്പലിൻ്റെ ഒരു പോർഷൻ, ലെഫ്റ്റിലും റൈറ്റിലും കുഞ്ഞു പോർഷൻ, അങ്ങനെയാണ് ചാപ്പൽ മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ കൈയുടെ വയ്യാഴിക കൊണ്ട് ഇത്രയും വെച്ചിട്ട് നിർത്തുവാണ്. ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ജസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചത്തോളം ആയി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇടാത്തതെന്ന്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.